ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ഒരു കേബേജ് തോരനാണ് റെഡിയാക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം കേബേജ് ഇതേപോലെ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കുഞ്ഞുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് നാളികേരം. ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കാബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ വെളിച്ചെണ്ണയൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കടുകിടാം. കടുകിട്ട് നന്നായി പൊട്ടിച്ചെടുക്കണം. അപ്പോൾ കടുകിട്ടതിന് ശേഷം അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മുരിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ കൂട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നാളികേരവും പച്ചമുളകും അതുപോലെ തന്നെ ചെറിയുള്ളിയും എല്ലാം കൂടിയിട്ടുള്ള ആ ക്രഷ് ചെയ്തിട്ടുള്ള പേസ്റ്റാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാ മസാല എല്ലാം യോജിക്കുന്ന തരത്തിൽ, മഞ്ഞപ്പൊടിയൊക്കെ എല്ലാം ആവുന്ന തരത്തിൽ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂടാതെ തന്നെ നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ മുളകൊന്നും ആഡ് ചെയ്യുന്നില്ല. പച്ചമുളക് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. മുളക് പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ കാബേജാണ്. അപ്പോൾ കാബേജും കൂടി ആഡ് ചെയ്തതിന് ശേഷം കാബേജ് കുറച്ച് വേവാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 10 മിനിറ്റ് നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കൂടാതെ തന്നെ അതൊന്ന് മൂടി വെച്ച് വേവിക്കുകയും വേണം. അപ്പോൾ എല്ലാവർക്കും ആ മസാല, ആ തേങ്ങാപ്പീരയൊക്കെ ഒന്ന് എല്ലാവർക്കും ആവുന്ന തരത്തിൽ നമ്മൾ നന്നായിട്ട് വഴറ്റി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളൊന്ന് 10 മിനിറ്റ് നമ്മളൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. എന്നാൽ മാത്രമേ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ പച്ചയിൽ തന്നെയാണല്ലോ ഈ കാബേജ് അരിഞ്ഞിടുന്നത്. അതായത് വേവിച്ചിട്ടൊന്നുമില്ല, നമ്മൾ 10 മിനിറ്റ് ഒന്ന് വേവിച്ചൊന്നും എടുത്തിട്ടല്ലേ ഇടുന്നത്, ഡയറക്റ്റ് അല്ലേ ഇടുന്നത്. അതുകൊണ്ട് നമ്മളിതൊന്ന് 10 മിനിറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് 10 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് കാബേജ് എന്ന് പറയുന്ന പലതരത്തിൽ നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ സാധാരണയായി ഉണ്ടാക്കിയെടുക്കുന്നത് നാളികേരപ്പേര് ചേർത്തിട്ടാണ്. അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷമുള്ള ഇതാണ് ഈ കാണിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്.